ഡോക്ടർ ഫസൽ ഗഫൂർ, നമ്മുടെ ചർച്ചകളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് പലപ്പോഴും ഈ കോവിഡ് നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ, സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൻ്റെ കാര്യത്തിൽ, ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും വലിയ തർക്കങ്ങൾ ഉണ്ടായതൊക്കെ നമുക്കറിയാം. തുടക്കം മുതൽ ഒന്നാം തരംഗത്തിൻ്റെ കാലം തൊട്ട് തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. അന്നത്തെ സർക്കാർ ചെയ്തിരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ആരോഗ്യ വിദഗ്ധരുടെ സംഘടനകളും അതുപോലെ പ്രതിപക്ഷവും ഒക്കെ എടുത്തിരുന്ന നിലപാടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും സമാനമായ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതേസമയം കേന്ദ്ര സംഘങ്ങളിൽപ്പെട്ട ആളുകൾ കേരളത്തിൻ്റെ TPR വഴിയുള്ള നിയന്ത്രണങ്ങളെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്നാണ് താങ്കൾ വിലയിരുത്തുക? ആദ്യം തന്നെ ഈ തർക്കങ്ങളിലൊരു അർത്ഥമില്ല. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആർക്കും അറിയാത്തൊരു വൈറസാണ്. ഉദാഹരണം, ആദ്യത്തെ തരംഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നതല്ല രണ്ടാം തരംഗം. രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈറോളജിസ്റ്റായ ജേക്കബ് ജോണും സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഗൗതം മേനോനൊക്കെ പറഞ്ഞിരുന്നത് ഇത് മെയ് അവസാനം അല്ലെങ്കിൽ ജൂണിൽ അവസാനിക്കും, ഇത് ആപൽക്കരമായിട്ടുള്ളതല്ല. ഇതൊക്കെ ശാസ്ത്രജ്ഞാന്മാർ പറഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ICMR അതുതന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഡെൽറ്റ വേരിയൻ്റ് അല്ലെങ്കിൽ ഡെൽറ്റ ++ വേരിയൻ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത് കാരണം ഇതിൻ്റെ സ്ട്രാറ്റജി, ആദ്യത്തെ സ്ട്രാറ്റജി നടക്കില്ല. ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് 10% TPR ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 90% ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ നടപടിയെടുത്തേ പറ്റൂ. ഇവിടെ ഇപ്പം എന്ത് പറ്റിയിരിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ 50-60 ആയിരുന്നു വിചാരിച്ചോ. 50 എന്ന് കൂട്ടിക്കോ. അതേസമയം രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ 80-ന് അടുത്താണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞു. അവർക്ക് രോഗം ഒരു കൂട്ടം ആൾക്കാരെ, വലിയൊരു തോതിൽ ജനങ്ങളെ ബാധിക്കുകയും ഒരുപാട് പേര് മരിച്ചു പോവുകയും ബെഡുകളില്ലാതിരിക്കുകയും ഓക്സിജൻ ഇല്ലാതിരിക്കുകയും വെന്റിലേറ്റർ ഇല്ലാതിരിക്കുകയും അവർ മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പൊന്തി. നമ്മളെടുത്ത സ്ട്രാറ്റജി തിരിച്ചാണ്. നമ്മളെടുത്ത സ്ട്രാറ്റജി ഇത് വലിച്ചു നീട്ടുന്ന ഒരു സ്ട്രാറ്റജി എടുത്തത് കാരണം നമ്മൾക്ക് മരണത്തിൻ്റെ നിരക്ക് കുറക്കാൻ പറ്റി. TPR പൊന്തിക്കൊണ്ടേനിരിക്കും. TPR പൊന്തിയാൽ മാത്രമല്ല ഇത് പ്രവലൻസ് റേറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രവലൻസ് റേറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി കൂടാതെ ഇപ്പോൾ നമുക്ക് തരണം ചെയ്ത് ഇതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? എല്ലാവരും ഇമ്മ്യൂണായിരിക്കണം. അപ്പോൾ അതിനിടയിലെ ഗ്യാപ്പിൽ നമ്മൾ വാക്സിൻ കൊടുക്കുന്നു. വാക്സിൻ കൊടുത്തുകൊണ്ട് മാക്സിമം ആൾക്കാരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ നേരത്തെ സന്തോഷം പറഞ്ഞ മാതിരി തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു കോവിഡ് ഹോസ്പിറ്റലാണ്. ഈ കോവിഡ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 200 ബെഡ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, 30 ബെഡിൽ മാത്രമേ രോഗികളുള്ളൂ. 30 ബെഡിൽ മാത്രമേ രോഗികളുള്ളൂ. എറണാകുളത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 100+ ബെഡ് ഞങ്ങൾ ഏറ്റെടുത്തതിൽ ഇന്ന് 60 പേഷ്യൻ്റ്, അത് ഓക്സിജൻ, ഞാൻ പറയുന്ന കാറ്റഗറി C ആണ് പേഷ്യൻ്റ്. അതായത് ഗവൺമെൻറ് അയക്കുന്ന കാറ്റഗറി C പേഷ്യൻ്റ് ഇവിടെ കിടക്കുന്നത്, അല്ലാതെ സാധാരണ നമ്മുടെ FLTC കിടക്കുന്ന പേഷ്യൻ്റ് അല്ല ആ പേഷ്യൻ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ TPR മുകളിലോ പ്രവലൻസ് റേറ്റിൻ്റെ മുകളിലോ ആയിരിക്കരുത് നമ്മുടെ നീക്കങ്ങൾ നടത്തേണ്ടത്. നമ്മുടെ നീക്കങ്ങൾ നടത്തുന്നത് രോഗത്തെ ചികിത്സിക്കാൻ, ഒരു വിഭാഗത്തിലോ 1% കാര്യമായിട്ടുള്ള രോഗം വരണുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഞാൻ സന്തോഷം ശ്രീകുമാറും പറയുന്നതിനോട് തന്നെയാണ് യോജിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ട് ജനങ്ങളെ പുറത്തേക്ക് വിടുക, എന്നുവെച്ചാൽ ആവശ്യത്തിന് മാത്രമുള്ള ജനങ്ങളെ പുറത്തേക്ക് വിടുക, എല്ലാത്തിനും അടച്ചു മൂട്ടി. ഇതിപ്പോൾ ഇങ്ങനെയാണ്, ഒരു കടന്നലിരിക്കുന്ന ഒരു റൂമിൽ നമ്മളെല്ലാവരും ഒരു കൂട്ടം ആൾക്കാർ അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് പേരെ കടന്നൽ കുത്തിയിട്ടുള്ളൂ, ബാക്കി ഉള്ളവരെയും അവരെ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവരെ കുത്തും. അതാണ് ഇപ്പോഴത്തെ പുതിയ സ്ട്രാറ്റജിയാണ്, പഴയ സ്ട്രാറ്റജി അല്ല. അപ്പോൾ സ്ട്രാറ്റജി ഗവൺമെൻറ് മാറ്റിയേ പറ്റൂ എന്നുള്ളതാണ്. യെസ്, ഡോക്ടർ ഫസൽ ഗഫൂർ, ലിവിങ് വിത്ത് കോവിഡ് എന്നുള്ള കാര്യത്തിലേക്ക് ഇനി പോയേ പറ്റുകയുള്ളൂ എന്നത് തന്നെയാണ്. തുടച്ചു നീക്കി നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ വീണ്ടും എത്തിച്ചേരുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഓണക്കാലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ്. ഇവിടെ ചർച്ചയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട തുറന്നുകൊടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഓണക്കാല മാർക്കറ്റ്, ഓണക്കാലത്തെ ജീവിതം, ഓണക്കാലത്തെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ഒക്കെ ഒരു മുന്നോട്ട് പോക്ക് ഇതൊക്കെ ഉണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു വരുന്ന ഓണക്കാലത്തെക്കുറിച്ച്? ശരി, നമുക്കിവിടെ വേണ്ടത് തുറന്ന വിശാലതയാണ്. ഓണക്കാലത്തൊക്കെ വേണ്ടത്, പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം വലിയ ബുക്ക് ഫെയറുകൾ നടത്തുക. അപ്പോൾ നല്ലൊരു സജഷൻ ആണല്ലോ ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞത്. ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ കോളേജുകളൊക്കെ കൊടുക്കാൻ. ഒരു ഇതെല്ലാ കാര്യപ്പെട്ട ടൗണിലും ഞങ്ങൾക്ക് കോളേജൊക്കെ ഉണ്ട്. ആ കോളേജൊക്കെ നമ്മൾ തുറന്നു കൊടുത്തേക്കാം, ഓണച്ചന്ത നടത്തിക്കോട്ടെ.
എല്ലാ ആൾക്കാർക്കും അവിടെ വന്നിട്ട് അവരെ പ്രൊഡ്യൂസ് ഈ ഇടുങ്ങിയ റൂമിലിരിക്കുന്ന നേരം കൊണ്ട് അവർക്ക് അവിടെ വന്നിട്ട് കച്ചവടം നടത്താം, ഓപ്പൺ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള സ്ഥലത്ത് എത്ര ആൾ വിശാലമായിട്ടുള്ള അങ്ങനെ ഡോക്ടർ ഫസൽ ഗഫൂർ തുറന്നു കൊടുക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതിൽ ചില ടോക്കൺ കൊടുക്കണം, ഇന്ന സമയത്താണ് ആളുകൾ വരേണ്ടത് എന്ന് പറയണം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇടിച്ചു കയറി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ല, അത് കൊടുക്കണം. അത് ഓൾറെഡി നമ്മൾ ചെയ്ത് രസം തറയോ, ഈ ആദ്യം തന്നെ കോവിഡ് കർമ്മസമിതി ആദ്യം ഉണ്ടാക്കിയാൽ അംഗമായിരുന്നല്ലോ ഞാൻ. ഞങ്ങൾ ഫസ്റ്റ് ഞാനാണ് അത് എഴുതി വെച്ചത്, ആ ടോക്കൺ കൊടുക്കണം എന്നുള്ള സമ്പ്രദായത്തിന്. ഈ ടോക്കൺ സമ്പ്രദായത്തിന് എതിർക്കുന്നത് ചില കച്ചവടക്കാർ തന്നെയാണ്. അത് നമുക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഈ ഷോപ്പുകൾ എന്ന് പറഞ്ഞാലൊക്കെ ചെറിയ കേരളത്തിൽ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അവിടെയാണ് ഈ ആൾക്കാർ ഇരുണ്ട ഇരുട്ടുള്ള ഷോപ്പ്. അതുകൊണ്ട് അതിന് പകരമായിട്ട് കേരളത്തിൽ വിശാലമായിട്ട് കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വിശാലമായിട്ട് കിടക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പം തന്നെ ഞങ്ങളിവിടെ ഇവിടെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു 2000 പേര് വരും. 1000 പേഷ്യൻ്റ് ഒ പിയും 1000 പേര് കൂടുതലുണ്ട്. 2000 പേര് വരും. രോഗവ്യാപനം ഉണ്ടാവുന്നില്ലല്ലോ, അങ്ങനെ രോഗവ്യാപനം ഉണ്ടാവണ്ടേ? അവരവിടെ കയറി വരണേന്. അതെന്താ കാരണം? അതൊരു വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലാണ് കിടക്കുന്നത്, ഒരു 10-25 ഏക്കറിൽ കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്ടംപോലെ സ്പേസ് നമുക്കുള്ളപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന ഈ ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഞാൻ പറയട്ടെ. ഇപ്പോൾ കാലിക്കറ്റ് തന്നെ മിഠായി തെരുവിൽ വലിയ ഓണച്ചന്ത നടക്കുന്നുണ്ട്. അത് ആ ഇടുങ്ങിയ സ്പേസിൻ്റെ ഉള്ളിലാണ്. അതിന് പകരം മാനാഞ്ചിറ മൈതാനം അങ്ങോട്ട് തുറന്നു കൊടുത്താൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് വെച്ചാലേ, അല്ലെങ്കിൽ ചന്ദ്രശേഖർ സ്റ്റേഡിയം അങ്ങോട്ട് തുറന്നു കൊടുത്തിട്ട് എക്സിസ്റ്റിംഗ് കച്ചവടക്കാർക്ക്, അവർക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ടാണോ, അവർ കച്ചവടം ചെയ്തിട്ടുണ്ട്, അവർക്ക് തുറന്നു കൊടുത്തോട്ടെ, ഒരാഴ്ച വേണിച്ച തുറന്നു കൊടുത്തോട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ കൂടെ ഒരു സമീപനം നമ്മൾ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ ഫസൽ ഗഫൂർ, എന്തായാലും ഈ ഒരു ഓണ സദ്യയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു ചന്ത തുടങ്ങേണ്ട ആവശ്യമില്ല. സർക്കാർ ഓണ കിറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ചില സാധനങ്ങൾ നിങ്ങൾ വിൽക്കുന്ന കാര്യം മാത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ ലാലെ, ഞങ്ങൾ പാലക്കാട് പോകും ഭക്ഷണം കഴിക്കാൻ. പാലക്കാടിനെ പറ്റി പറഞ്ഞതിനെ കൊണ്ട് ഞങ്ങൾ അവിടെ പോകും. ഡോക്ടർ സന്തോഷ് പറഞ്ഞോളൂ. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിട്ടുപോകാത്ത കാര്യം, ഈ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് കല്യാണം മരണം അതുപോലെ തന്നെ രാഷ്ട്രീയ യോഗം ചേരലുകൾ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾ, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മളിപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ക്ലസ്റ്ററുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം മരണം തുടങ്ങിയ കാര്യങ്ങൾ പോയിട്ടുള്ള ആൾക്കാരുടെ ക്ലസ്റ്ററുകളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ പറയാനുള്ളത്, ആൾക്കൂട്ടം ഉണ്ടാവുന്ന ഒഴിവാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നുണ്ട്.